ചാട്ടയിലെ പ്രധാന കഥാപാത്രങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അന്നത്തെ തിരക്കഥയും ചാട്ടയുടെ കാലത്തെ തിരക്കഥയും ഇപ്പോഴും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ളൊരു വ്യത്യാസം നമ്മൾ കാലം വരുത്തുന്നൊരു മാറ്റാലോചിക്കണം. ഓരോ നിമിഷവും സംവിധായകൻ ഭരതൻ ചർച്ച ചെയ്യുമ്പോൾ നോവലിനോട് നീതി പുലർത്തണമെന്നാണ്. ഇതൊരു സാഹിത്യകൃതിയാണ്, വളരെ വർഷങ്ങൾ കഴിഞ്ഞാലും ഇത് നിലനിൽക്കും. ഭരതൻ ഒരു കത്ത് എഴുതിയിരുന്നു, ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ചതിന് ശേഷം ഞാൻ വായിച്ച നല്ല നോവലിനോണ്ടാണ് കത്തിൻ്റെ തുടക്കം. കഥാപാത്രങ്ങളുടെ ചിത്രവും വരച്ചിരുന്നു, കാളവേലും ഇങ്ങനെയാണ്. അപ്പോൾ ഈ ലിറ്ററേച്ചർ എന്നുള്ളത് എന്നും നിൽക്കും, സിനിമ കുറച്ച് കാലമേ ഉള്ളൂ എന്നൊരു വിചാരം അന്ന് പ്രബലം ആയിരുന്നു. അങ്ങയുടെ ജീവിതം ഒരു പുസ്തകമാണോ? അത് ഞാൻ ഇപ്പോഴും അതാണ് വിശ്വസിക്കുന്നത്. കാരണം അതിൻ്റെ കാസറ്റ് എൻ്റെ ഉണ്ടായിരുന്ന ആ പഴയ കാസറ്റ് വരപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടൊന്നുമില്ല. പക്ഷെ പുസ്തകം പുതിയ എഡിഷൻ അടിക്കുന്നു, കറണ്ട് ബുക്സ് അടിച്ചു, NBS അടിച്ചു, അങ്ങനെ പലരും അടിച്ചിട്ട് ഇപ്പോൾ തൃശ്ശൂർ കറണ്ട് പുതിയ എഡിഷൻ അടിച്ചിരിക്കുക. അതിൽ ഉദാഹരണം പറയാണ്. അപ്പോൾ പുസ്തകം കുറേ കൂടി കാലം പുസ്തകത്തിനാണ് എന്നുള്ളത് ഒരു ഉറച്ച ധാരണ ഉണ്ടായത് ഈ തകഴി കേശവദേവ് ഇവരായിട്ടുള്ള ഒരു കണക്ഷനിൽ നിന്നാണ് പുസ്തകം നിൽക്കുക. അപ്പോൾ ഈ പുസ്തകത്തിനോട് നീതി പുലർത്തണമെന്നായിരുന്നു അന്ന്. അപ്പോൾ പുസ്തകത്തിൽ ഇങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുണ്ടെന്ന് ഭരതൻ ഓരോന്നും പറഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതിയത്. സാധാരണഗതിയിൽ തിരക്കഥാകൃത്തും സംവിധായകനായിട്ട് പല മത്സരങ്ങളും അതങ്ങനെയല്ല പറയുക, വെട്ടുക, തിരുത്തുക, ഡിസ്കഷൻ കൊണ്ട് ഒരിടത്ത് മുറിയിൽ ഇങ്ങനെ താമസിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ചാട്ടയിലെ പ്രധാന കഥാപാത്രങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ആദ്യം ഒരു വൺലൈൻ ഉണ്ടാക്കിയ തന്നെ 99% ഓക്കെ. അപ്പോൾ ഭരതം പറഞ്ഞു ഇനിയിപ്പോൾ സിനിമ ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്യേണ്ട കാര്യത്തിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെയാണ് അത് എഴുതി ശീലം ഉണ്ടാവുകയോ നമുക്കതിൽ താല്പര്യം ഉണ്ടാവണമെങ്കിൽ ഞാൻ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴൊക്കെ അത് വെട്ടോ തിരുത്തോ അല്ല, ആദ്യം എഴുതുമ്പോൾ തന്നെ അത് ക്ലീനായിട്ട് പോരുക. അത് നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ ഡ്രൈവർക്ക് അറിയാമല്ലോ, ഡ്രൈവർ വണ്ടി എടുത്തിട്ട് കയ്യിലെ ചക്രം പോകുന്ന തീർച്ചയാണല്ലോ. അപ്പം ആദ്യത്തെ ഒരു വരി എഴുതാനാണ് ബുദ്ധിമുട്ട് എന്ന് പറയും. അതൊരു സത്യമാണ് ഒരു എഴുത്തുകാരൻ. ഒരു എഴുത്തുകാരന് ഏറ്റവും ബുദ്ധിമുട്ട് ആദ്യത്തെ വരി എഴുതാനാണ്. അത് എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഏത് പ്രവൃത്തി ചെയ്യുന്നവർക്കും അവർക്ക് ആ പ്രവൃത്തി എളുപ്പമാണ്. പക്ഷെ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രവൃത്തി എഴുത്താണെങ്കിൽ ശരി ഇത്ര ദുരിതം പിടിച്ചൊരു സംഗതിയില്ല. ഒരു തെങ്ങിന് തടം കയറണം അല്ലെങ്കിൽ ഒരു കഥ എഴുതണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം എന്താ ചെയ്യുക? തെങ്ങിന് കടം കയറിലിപ്പോൾ തുടങ്ങാമല്ലോ, തെങ്ങിന് തടം കയറിലിപ്പോൾ നമുക്ക് തുടങ്ങാം. കാരണം അത് വൈകാറി ഇത് ഇരുന്ന് എഴുതാനുള്ളൊരു മൂഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ അതിലത്തെ ആർട്ടിസ്റ്റുമാർ പണ്ടത്തെ ഒരു അരവിന്ദാക്ഷമേനോ നാടകത്തിൽ അഭിനയിച്ച അരവിന്ദാക്ഷമേനോ, അച്ഛൻ കുഞ്ഞ്, ബാലങ്കേ നായർ, നെടുമുടി വേണു അന്ന് രംഗത്തേക്ക് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. നെടുമുടി വേണു ആ ഇതിൽ കൊസറ എന്നൊരു കഥാപാത്രമാണ്. ഓ ഇവറ്റങ്ങളെ ഒന്ന് കറുപ്പിച്ചേക്കണേ, ഒരു ലോഡ് കരി വേണമല്ലോ നായരെ. വിളങ്ങണം ചന്ത ചെല്ലുമ്പം, അല്ല കരുവീട്ട് പോലെ വിളങ്ങണം. ഏതെങ്കിലും നാരികളുടെ കണ്ണി പൊടിയിട്ടിട്ട് ഇവറ്റകളെ ഒന്ന് വിറ്റ് കിട്ടിയാ മതിയായിരുന്നു. ഇന്ന് നേരം വെളുത്തപ്പില്ല എത്ര കൃത്രിമം കാട്ടിയടാ. ആ പടച്ചമ്പര അടക്കം കൃത്രിമം കാണിക്കുന്നു പിന്നെ നമ്മള്. ഏടാ കരി കുറച്ച് തേക്ക്, ഇല്ലെങ്കിൽ കരടികളാണെന്ന് തോന്നുന്നു. കാരല്ലളിയാ നമുക്ക് മൃഗശാലക്കാർക്ക് വിൽക്കാം, കരടിക്കൊക്കെ ഇപ്പൊ നല്ല വിലയാ. ടി ജി രവിക്ക് ഒരു ശക്തമായ കഥാപാത്രമാണ് മാണിക്കം എന്നുള്ള കഥാപാത്രം. നീ എന്റെ പെങ്ങളുടെ കെട്ടിലായി പോയി, ഇല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നീ എന്ത് ചെയ്യണ? ഒന്ന് പോടാ തൊപ്പേ. ആ ഏറെ കല ഞാൻ ഒറ്റയ്ക്ക് തീറ്റ പുലി കൊടുക്കുന്നു, എന്റെ പെങ്ങൾക്ക് മരുവെക്കും. അവരെന്റെ കണ്ണിൽ എന്റെ കൃഷിമണികളാണ്. പുലി വിടാ, വരൂ, വിടില്ല. പണം തരാനില്ലെങ്കിൽ എന്റെ പെങ്ങളെ വെതിരിക്കാൻ പോട്ടെ. ഒരു കാര്യം പറഞ്ഞേക്കാം, സ്ഥലത്ത് വെച്ച് എന്റെ പെങ്ങളെ പറ്റി ഭള്ളു പറയരുത്. പറഞ്ഞാ നീ എന്ത് ചെയ്യണം? സാറേ അടിച്ചിന്റെ പല്ലിയും കൂടി എന്റെ കാര്യം വരാത്തോളം കാലം എന്റെ പെങ്ങളുടെ തേ വിഷയാണ്. എന്താ തെണ്ടി? ടി ജി രവിക്ക് അന്നെ ഒരു കുഴപ്പമില്ലാത്ത കഥാപാത്രങ്ങൾ ചെയ്യണം എന്നൊരു ആഗ്രഹമുള്ള ആളാണ് അല്ലേ.
പിന്നീട് അദ്ദേഹത്തെ കണ്ടത് മുഴുവൻ വില്ലൻ വേഷങ്ങളിൽ ആണെങ്കിൽ പോലും ടി ജി രവിക്ക് വില്ലൻ വേഷങ്ങൾ ഇഷ്ടമല്ല എനിക്ക് മനസ്സിലായത് അന്ന് പഠിച്ചു വന്നിട്ട് ഞാൻ ആ നോവല് വായിച്ചപ്പോൾ എല്ലാം തികഞ്ഞ നല്ല കഥാപാത്രമാണ് ഇല്ലല്ലോ എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്. ഈ ബന്ധം എവിടെ വെച്ച് മുറിച്ചു വരൂ ചുട്ടാ ശരീരത്തിൽ ചോര ഓടുന്നുണ്ടെങ്കിൽ നീയും നിന്റെ മോളും ഇനി കഷ്ടപ്പെട്ടിട്ട് വരില്ല. വീണു വന്ന് രംഗത്ത് ആ രംഗത്ത് വന്നിട്ടേ ഉള്ളൂ. ആയി തന്നെ ചാട്ടയുടെ സീനിൽ വീണു അഭിനയിക്കുന്നൊരു ഭാഗമാണ് അന്ന് എടുത്ത്. രാത്രി 12 മണിക്ക് നമ്പൂരിയുടെ മാവിൻ്റെ ഒത്ത നിറകത്ത് അതിൽ മുഴുവന പുളിയനെറുമ്പുള്ള സമയത്ത് രാത്രി മോഷ്ടിച്ച് പറിച്ച മാങ്ങയാണിത് എന്ന് പറഞ്ഞ ഡയലോഗാണ് ആദ്യം ഷൂട്ട് ചെയ്തത്. നമ്പൂരിയുടെ മാവിന്റെ ഒത്ത നിറയെ കയറി അർത്ഥപാതിരാക്കി മോട്ടിച്ച് പറിച്ച മാങ്ങ താഴെ മുഴുവൻ കഠിനായിക്കള് മോളിലാണ് പുളി നിറക്കും അടുക്ക് ഞാനും ഇത്രയും കഷ്ടപ്പെട്ടാണോ ഒരു മാങ്ങ സംഭവിച്ചത്? കാശ് കൊടുത്ത 1 രൂപയ്ക്ക് 10 മാങ്ങ കിട്ടും. ആ സ്വാദാണോ മോട്ടിച്ച മാങ്ങയ്ക്ക്? ഞാൻ എഴുതിയ ഡയലോഗിൽ ആദ്യമായിട്ട് തിരക്കഥയിൽ വരുന്ന ഡയലോഗ് അതാണ്. സന്ധ്യ എന്നൊരു നടി ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണോ ഒരു മാങ്ങ സംഘടിപ്പിച്ചത്? മോട്ടിച്ച മാങ്ങയ്ക്ക് ഒരു പ്രത്യേക സ്വാദില്ലേ എന്ന് ചോദിക്കുന്ന ഡയലോഗാണ് അന്ന് എടുത്തത്. പിന്നെ യന്ത്രവിഞ്ഞാല് കൊണ്ടുവന്നിട്ട് അതേമാതിരി ഷൂട്ട് ചെയ്ത മൂലക്ക് വല്ലാതെ സ്ട്രെയിൻ എടുക്കുമ്പോൾ ഭരതനോട് ഞാൻ എത്രയാണ് കഷ്ടപ്പെടണമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞോർമ്മുണ്ട് നമ്മൾ വിചാരിച്ച പോലെ അങ്ങോട്ട് കിട്ടണത് എന്ന്. അതിൻ്റെ ഗുണമുണ്ടായിരുന്നു അന്ന് ലിറ്ററേച്ചറിനോടാണ് താല്പര്യം. ഒന്നുകൂടി പറഞ്ഞാൽ അന്ന് എൻ്റെ ഏറ്റവും അടുത്ത മിത്രമായിരുന്ന കോഴിക്കോടൻ സിനിക്ക് ഇവരൊക്കെ സിനിമാ നിരൂപണം എഴുതുന്ന കാലത്ത് എങ്ങനെ എഴുതുകറിയോ? നോവലിനോട് നീതി പുലർത്തിയില്ല, നോവലിൽ പറഞ്ഞ മിഴിവ് കിട്ടിയില്ല, ഇതായിരുന്നു അത്. ആ കാലം രാമുകാര്യാട്ടിന് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതി, അപ്പോൾ പക്ഷെ അത് എഴുതിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ആകാശവാണി തുറന്നപ്പോൾ അദ്ദേഹം ഹൃദയസ്തംഭനം മൂലം മരിച്ചു എന്നുള്ളത്. ശോഭനാപരമേശ്വരന്മാർ വിളിച്ചുകൊണ്ട് വിട്ട്. അന്നും കാര്യമായിട്ട് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ മൂലകൃതിയോട് നീതി പുലർത്താൻ. ഇന്നാകട്ടെ ചാട്ടപ്പ രണ്ടാമത് ഒരിക്കൽ കൂടി എടുത്താൽ കൊള്ളാമെന്ന ആഗ്രഹവുമായിട്ട് കലാഭവം മണി 2-3 ആളെ അയച്ചു. അപ്പോൾ കലാഭവം മണിക്ക് ചാട്ട വീണ്ടും ഒന്ന് എടുത്താൽ കൊള്ളാം. അദ്ദേഹം മരണത്തിൻ്റെ തൊട്ട് മുമ്പേ ഒന്നുകൂടി ചാട്ട പിക്ചറൈസ് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹം. അപ്പം ഞാൻ ഈ വന്നവരോട് പറഞ്ഞു അത് കണ്ടിട്ടില്ലേ, ഒരുവിധം ഭംഗിയായിട്ടത് എടുത്തു വെച്ചിട്ടുണ്ട്. മകൻ സിദ്ധാർത്ഥം പടം വന്നിട്ട് എന്നോട് പറഞ്ഞു ചാട്ട ഒന്ന് നമുക്ക് വേറെ സബ്ജക്റ്റ് നോക്കിയല്ലേ നല്ലത് എന്ന് ഞാൻ ചോദിച്ചെന്താ കാര്യത്തിനെങ്കിൽ സാങ്കേതിക പുരോഗതിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ നോവലുമായിട്ട് നീതി പുലർത്തിയിട്ട് ഭംഗിയായിട്ട് ചാട്ട ഒന്ന് ചെയ്തിട്ട് ഉണ്ട്. ഇനി അതിനെ മറികടക്കുന്ന രീതിയിൽ ഒരു കാര്യം, രണ്ട്, അതിനെ കുറച്ചും കൂടി കമേഴ്സ്യലൈസ് ചെയ്തിട്ട് സോഫ്റ്റാക്കാതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പടം കൂടില്ല. കുറച്ചൊരു പാട്ട്, റൊമാൻസ് ഇതൊക്കെ പരിക്ക് ഉണ്ടെങ്കിലേ അത് ഓടുള്ളൂ. ചാട്ട തനി പരുക്കനായിട്ടുള്ള ഒരു കഥയാണ്, കന്നുകാലിക്കാരനായിട്ടുള്ള. അതെ, ഷൂട്ടിംഗ് സമയത്ത് നെടുമുടി വീണൊക്കെ അഭിനയിച്ച് കിടക്കുന്ന കാലമാണ്. അപ്പോൾ ഈ നോവൽ വായിച്ച ഏതോ ഷൂട്ടിംഗ് കാണാമെന്ന ഒരു കത്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാൾ ഈ വേണുവിനോട് വർത്തമാനം പറഞ്ഞ് നിർത്തുന്നില്ല, ആ രംഗയ്ക്ക് പറക്കാൻ വയ്ക്കുക. ആ കഥാപാത്രം എങ്ങനെയാണ്, നിങ്ങളുടെ കഥാപാത്രം എങ്ങനെയാ അറിയാൽ നോവലിൽ ഇങ്ങോട്ട് വേണുവിനെ മേലൊക്കെ വേറെ പറയുമ്പോൾ വേണുവിൻ്റെ മറുപടി
അങ്ങനെ ചെയ്യാനാ പരിപാടി. അപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ അങ്ങനെ അഭിനയിക്കാനാ പരിപാടി. അയാളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേള് വേള ടെക്നിക്ക് അന്ന് എത്രയോ കൊല്ലം മുമ്പ് നിങ്ങൾ ഇങ്ങനെ അഭിനയിക്കണം കേട്ടോ ഇയാൾ പറഞ്ഞു കൊടുക്ക, ദേഷ്യപ്പെടാൻ പാടില്ലല്ലോ, ഷൂട്ടി കാണാൻ വന്നിട്ടു. അങ്ങനെ പരിപാടി പരിപാടി അങ്ങനെ ഇയാളും വായിച്ചിട്ടുണ്ട്, വേണുവും വായിച്ചിട്ടുണ്ട്, ആർട്ടിസ്റ്റുമാരൊക്കെ വായിച്ചിട്ടുണ്ട്, സംവിധായകനും വായിച്ചിട്ടുണ്ട്. അന്ന് കെ പി എസ് സിയിലുള്ളത് എന്തോ ഡിസ്കഷൻ്റെ ഇടയിൽ ഒരു വരിയായിട്ട് പറഞ്ഞു, അതിൽ നിന്നെ വീട്ടിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോ ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്തോ പറഞ്ഞു ഓർമ്മയുണ്ട്. അപ്പം ഈ ശ്രദ്ധാപൂർവം അങ്ങനെ വായിച്ചേ. അന്നത്തെ ലിറ്ററേച്ചർ ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ വന്നൊരു ചേഞ്ച്, ഇപ്പോൾ തിരക്കഥാ ശില്പശാലയിൽ അല ശില്പശാലയിലൊക്കെ ഞാൻ ഇടയ്ക്ക് ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. ഞാൻ തന്നെ ഇപ്പം മാറ്റി പറയണ ഒരു കാര്യമാണ്, മൂലകൃതി വേറെ, തിരക്കഥ തനിയെ ഒരു ശില്പമാണെന്ന് അപ്പോൾ പറഞ്ഞു. ഇപ്പം നാടകം വേറെ ഒന്നിനെ ബേസ് ചെയ്താലല്ലോ, നാടകം നാടകത്തിൻ്റെ ഒരു ശില്പമാണ്, കഥാപ്രസംഗം വേറെ എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ മൂലകഥയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ട കൃതികളും ഇപ്പോൾ ഇറങ്ങുന്നുണ്ടോ എന്നുള്ളത് കുറവാണ്. ആ അന്വേഷിച്ചു കണ്ടെത്തിയില്ല, അരനാഴിക നേരം, അങ്ങനെ പ്രധാനപ്പെട്ടുള്ള ജനജീവിതമായിട്ട് ബന്ധപ്പെട്ട കൃതികൾ ഇന്നിപ്പോൾ കുറയുന്ന കുറവാണ്. ചാട്ടയുടെ കാലഘട്ടത്തിൽ നമ്മുടെ റിയൽ ലൈഫായിരുന്നു അന്ന് വന്നിരുന്നത്, അതിലത്തെ സംഭാഷണങ്ങൾ മുഴുവൻ ആ രീതിയിലായിരുന്നു. കാളക്കച്ചവടക്കാർ മുമ്പോ വഴിയിൽ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുന്ന സീന് വരെ അന്നുണ്ടായിരുന്നു. അന്നത്തെ പ്രത്യേകതകളും അതായിരുന്നു. ബാലകനായരായിരുന്നു അതിലെ പ്രധാന കഥാപാത്രം. കന്നുകച്ചവടക്കാർ കന്നിനെയും കൊണ്ട് തെളിച്ച് വേറെ ചന്തയിലേക്ക് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകും. ഇതിനെ വാങ്ങുന്ന ഉടമസ്ഥൻ പെരച്ചേട്ടൻ്റെ കഥാപാത്രം, പെരച്ചേട്ടൻ എന്നുള്ളത് അച്ഛൻ കുഞ്ഞാണ്. അങ്ങനെ രാത്രി ഒരിടത്ത് ക്യാമ്പ് ചെയ്തു കാളകൾ, പന്തം കത്തിച്ച് വെച്ച്, ഇനി പിറ്റേ ദിവസം നടന്നു പോകും. ആ സമയത്ത് ഇതിൻ്റെ മുതലാളി പെരച്ചേട്ടൻ വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ അപസ്മാരം പിടിച്ച് അങ്ങോട്ട് വീണു. അവ രക്ഷപ്പെടുത്താനായിട്ട് ഈ കാളെ തെളിക്കുന്ന ബാലകേന്ദ്രന്റെ കഥാപാത്രം കാളവേലു വരണം. അപസ്മാരം പിടിച്ച് വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങുമ്പോൾ ഈ കൈ പൊക്കാങ്ങോട്ട് തിറങ്ങാങ്ങോട്ട് പിടിച്ചപ്പോൾ ഒരു തോന്നൽ വരികയാണ്, ഈ കാളകളൊക്കെ തനിക്ക് സ്വന്തമാണ്, ഈ കയ്യിപ്പാട് വിട്ടാൽ മതി. ഇതാണ് ആ കഥയുടെ ഒരു നിമിഷം. ഇങ്ങോട്ട് പിടിച്ച കയ്യിപ്പാട് വിട്ടാൽ ഈ കാളകൾ മുഴുവൻ സ്വന്തമാവും. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു നോട്ടവും, അവളുടെ രൂപവും ഈ കാളകളും കൂടി ഭാഗം ചിന്തിക്കരുത്. എവിടെ പോയി നേരം വെളുക്കും പണ്ടാര കിടക്കാൻ പരിചേട്ടാ? കൈപിടിക്ക്. Thank you.
പുള്ളിക്ക് ചീത്ത കഥാപാത്രത്തെ അവരേക്ക് ഇഷ്ടമൊന്നും അല്ല കേട്ടോ. ഇവര് ഒരാൾക്കും ആളെ ഇഷ്ടപ്പെടാതെ ഡബ്ബി, ഒരു സൂപ്പർ താരം ഇഷ്ടപ്പെടാതെ ഡബ്ബി ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഡയലോഗ് പറയാൻ അയാൾക്ക് ഒട്ടും ഇഷ്ടമല്ല, വേറൊരാളെ വഞ്ചിക്കുന്ന ഡയലോഗാണ്. അപ്പൊ അത് പറയുമ്പോ തന്നെ സൂപ്പർ താരം, പിന്നീട് സൂപ്പർ താരമായെങ്കിലും ഓരോരുത്തർക്ക് പറയാനൊരു മടിയുള്ള കാലഘട്ടം. അത് കഴിഞ്ഞിട്ട് അന്നേ ബാലൻ്റെ എന്നോട് ചോദിക്കും, ഇനി അച്ഛൻ കുഞ്ഞിൻ്റെ പൂശുണ്ടോ, അച്ഛൻ കുഞ്ഞിൻ്റെ പൂശണ ഭാഗമുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിരുന്നു. അങ്ങനെ ഈ വഞ്ചിക്കലാണ്, നിർഭാഗ്യവശാൽ അച്ഛൻ കുഞ്ഞ് പൂശണ ഭാഗം ഷൂട്ട് ചെയ്തോടുകൂടി പുള്ളിക്കൊരു സംശയം വന്നു. പക്ഷെ അത് ആ സിനിമയിൽ ചേർത്തത് പിന്നീട് കുറ്റബോധം വന്നപ്പോൾ മരിച്ചുപോയ അച്ഛൻ കുഞ്ഞ് ഇങ്ങോട്ട് അടിക്കുന്ന രംഗം സ്വപ്നം കാണുന്നതിൻ്റെ ഇടയിലാണ് മിക്സ് ചെയ്ത്. അപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ബാലയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്നിരുന്നു. അതിൽ ഫിലോമിനയുടെ ഒരു ക്യാരക്ടറുണ്ട്, പാതാള വരണ്ടിന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. ബാലയ്ക്കയുടെ അമ്മയായിട്ടാണ്, ഭയങ്കര വായനാക്കുള്ള കഞ്ചാവ് പീടി വലിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ഷൂട്ടിംഗ് സമയത്ത് എന്നോട് ഇടയ്ക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ബാലങ്ക എന്നെ തല്ലണ രംഗുണ്ടോ എന്ന്, കാരണം യഥാർത്ഥമായിട്ടൊരു അടി കിട്ടുന്നുള്ളതുകൊണ്ട് അത് ബാലങ്ക എന്നെ തല്ലുന്നുണ്ടോ തല്ലുന്നുണ്ടോ എന്ന്. എന്റെ മകൻ ഏഴുമണി പെണ്ണിന് ഇനിയും കിട്ടും, നിന്നെ ഇവിടുന്ന് ആഴ്ച പൈക്ക് അറിയാൻ തല്ലി ഓടുമ്പോട്ടാളെ. കുറ്റം ചെയ്തവരെ വേണം മേലോട്ടാ ശിക്ഷിക്കാൻ, വെറുതെ നടക്കുന്ന കന്നുകാലികളെ തല്ലുന്ന മാതിരി. ഇതിന്റെ വയറ്റിലാണല്ലോ ഈശ്വര ഞാൻ ഊറിയത്. നീയും പോയ്യാ, അത് ശരി. ജനപ്രീതി നേടിയ ഒരു സിനിമയായിരുന്നല്ലോ ചാട്ട, അതിന് പുരസ്കാരങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നോ? കുറേ അംഗീകാരങ്ങൾ അതിന് കിട്ടി. ആ കൊല്ലത്തിലുള്ള മിക്കവാറും നല്ല സിനിമ ഇതല്ലാതുകൊണ്ട് രണ്ടാം സ്ഥാനത്തെയാണ് തോന്നുന്നത്. ബാക്കി ധാരാളം എന്താ ക്രിട്ടിക്സ് അവാർഡ്, അങ്ങനെ കുറേ അവാർഡുകളുണ്ടല്ലോ. ഇതൊക്കെ ചാട്ടയ്ക്കായിരുന്നു.